ബഹ്റനിലെ രണ്ടു പൗരന്മാരെ ഉടൻ തൂക്കിക്കൊല്ലുമെന്ന് ബഹ്റൈനിലെ മനുഷ്യാവകാശ സംഘടനകളും ആംനസ്റ്റി ഇന്റർനാഷണലും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇതിൻ്റെ മുന്നോടിയായി ഇവരുടെ ബന്ധുക്കളെ കാണാനുള്ള സമയവും സൗകര്യവും അനുവദിച്ചിരുന്നുവെന്നും ആംനസ്റ്റി ഇന്റർനാഷണലിനും ഒപ്പം തന്നെ ബഹ്റനിലെ മനുഷ്യാവകാശ സംഘടനകളും പറയുന്നു ലോകമെമ്പാടും വധശിക്ഷയ്ക്ക് എതിരായിട്ടുള്ള ഒരു മാനുഷിക വികാരം ഉണർന്നു വരുന്ന ഘട്ടത്തിലാണ് ബഹ്റൈൻ ഇത്തരമൊരു നടപടിക്ക് മുതിരുന്നത് എന്നാണ് ആംന ി ഇന്റർനാഷണൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യാവകാശ സംഘടനകളും ഇവരുടെ വധശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരണമെന്നും ആം എസ്റ്റി ഇന്റർനാഷണൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഒപ്പം തന്നെ ബഹ്റനിലെ മനുഷ്യാവകാശ സംഘടനകളും ഇത്തരത്തിലുള്ള ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത് രണ്ടുപേരെ തൂക്കിക്കൊല്ലാൻ പോകുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം ബെഹ്റനും ഭരണകൂടം തൂക്കിക്കൊല്ലാൻ പോകുന്നു അവരുടെ വധശിക്ഷ അടിയന്തരമായി റദ്ദാക്കണമെന്ന് എല്ലാ മനുഷ്യാവകാശ സംഘടനകളോടും ലോകം എമ്പാടും ഇത്തരത്തിൽ പ്രതിഷേധം ഉയരണമെന്നുമാണ് ബഹ്റനിലെ മനുഷ്യാവശ്യ സംഘടനകളും ഒപ്പം തന്നെ ഇന്റർനാ ആംനസ് ഇന്റർനാഷണലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അഹമ്മദ് അൽ മുല്ലാലി അലി ഹക്കീം അൽ അറബ് എന്നിവരെയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത് ഇവരുടെ ശിക്ഷ കഴിഞ്ഞ മെയ്യിൽ അപ്പീൽ കോടതി ശരിവച്ചിരുന്നു ഇതേ തുടർന്നാണ് വധശിക്ഷ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊന്ന കേസിലാണ് ഇവർക്ക് വധശിക്ഷ ഇന്നലെ രാവിലെ ഇവരുടെ ബന്ധുക്കളുമായി സംസാരിക്കാനും ഇടപഴകാനും ബഹ്റിൻ ഭരണകൂടം അനുമതി നൽകിയിരുന്നു വധശിക്ഷയ്ക്ക് മുന്നോടിയായി ഇവരുടെ പ്രിയപ്പെട്ടവരെ കാണാനായിട്ടുള്ള അവസരം ബഹ്റിൻ ഭരണകൂടം ഒരുക്കിയിരുന്നു അത് തട കൊലയ്ക്ക് മുമ്പുള്ള വധശിക്ഷയ്ക്ക് മുൻപുള്ള ഒരു കൂടിക്കാഴ്ചയാണ് എന്നാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെയാണ് ഇരു കുടുംബങ്ങളെയും ജോ ജയിലിൽ അധികൃതർ ഫോണിൽ വിളിച്ചത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ജയിലിലേക്ക് എത്താനായിരുന്നു നിർദ്ദേശം അതിനനുസരിച്ച് ബന്ധുക്കൾ എത്തുകയും രണ്ടുപേരുമായി കൂടിക്കാഴ്ച ശിക്ഷ നടത്തുകയും ചെയ്തു വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നവരെ അന്നേ ദിവസം കുടുംബാംഗങ്ങളെ കാണാൻ അനുവദിക്കണമെന്നാണ് ബഹ്റിലെ നിയമം നാളെ രാവിലെ വധശിക്ഷ നടപ്പിലാക്കുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ബന്ധുക്കൾ നടത്തിയിരിക്കുന്നത് എന്നാണ് ആംനസി ഇന്റർനാഷണൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരുപക്ഷേ ഈ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് ഏത് സമയത്തും അവരെ തൂക്കിക്കൊലാനുള്ള സമയമാണ് ഒരു ഒരുപക്ഷേ ഇപ്പോഴവരെ തൂക്കിലേറ്റിട്ടുണ്ടാവുമെന്നും ആംനസി ഇന്റർനാഷണൽ വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ബഹ്റിനിലെ മനുഷ്യാവകാശ സംഘടനയായ ബഹ്റി സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സും ഇതേ അഭിപ്രായം ായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് അതിനുള്ളിൽ തന്നെ ഒരു പക്ഷേ വധശിക്ഷ വിധിച്ചിരിക്കാം ഏതായാലും ഇവരുടെ വധശിക്ഷ റദ്ദാക്കണമെന്നുള്ള ആവശ്യം ഇനിയിപ്പോൾ നടക്കുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ് പോലീസ് ലെഫ്റ്റനൻറ്റിനെ കൊലപ്പെടുത്തിയെന്ന കേസിലാണ് രണ്ടു പേർക്കും വധശിക്ഷ നൽകിയിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിലൊരു വധശിക്ഷ ബഹ്റിനിലെ സമീപകാല ചരിത്രത്തിൽ ആദ്യമാണ് അതുകൊണ്ട് തന്നെ ബഹ്റിൻ ഭരണകൂടം ഏത് തരത്തിൽ ഇതിനെ കൈകാര്യം ചെയ്തു എന്ന് തങ്ങൾക്കറിയില്ല എന്നാണ് ആമീൻ രാഷ്ട്ര പറയുന്നത് പക്ഷേ അവർക്ക് വധശിക്ഷ ഇപ്പോൾ നൽകിയിട്ടുണ്ടാവുമെന്നും ആമിസ്റ്റ് ഇന്റർനാഷണൽ വ്യക്തമാക്കുന്നു